കാലടി സർവകലാശാലയിൽ വർഗീയ വിരുദ്ധ സെമിനാർ നടക്കാനിരിക്കെ സെമിനാറിനെ ഏത് വിധത്തിലും നേരിടാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സർവകലാശാല നേരത്തെ തന്നെ ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ ഒരു സെമിനാർ നടത്തരുത് എന്നൊരു നിർദ്ദേശം വിദ്യാർത്ഥികൾക്ക് സംഘാടകർക്ക് നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ പോലീസിനെ വിന്യസിച്ചിരിക്കുകയാണ് ഈ സെമിനാർ ഏത് വിധത്തിലും നടത്താതിരിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, ഒരു പക്ഷേ സെമിനാർ നടത്താൻ നിശ്ചയിച്ചിരുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായി കൂടുതൽ പ്രകോപനം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നടപടികൾ എടുക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. പോലീസിനെ പോലും ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന സൂചനകൾ വരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? സൗമ്യ, ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് വർഗീയതക്കെതിരെ വിദ്യാർത്ഥികളുടെ ഗവേഷക സംഗമം കാലടി സർവകലാശാല ക്യാമ്പസിനകത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഫാസിസം നവരൂപങ്ങൾ പ്രതിരോധങ്ങൾ എന്ന ശീർഷകത്തിലാണ് ഇത്തരത്തിലൊരു സംഗമം സംഘടിപ്പിക്കുന്നത്. എന്നാൽ ഈ ഒരു സംഗമം നടത്താൻ കാലടി സർവകലാശാല അനുമതി നിഷേധിച്ചിരുന്നു. സംഗമത്തിനെതിരെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഈ വിലക്ക് വന്നെങ്കിൽ തന്നെയും ഏത് വിധേനയും ഈ പരിപാടി നടത്തുമെന്ന് ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് സംഘാടകർ ഉള്ളത്. എന്നാൽ അതിനെ ഏത് വിധേനയും നേരിടും എന്നുള്ള തീരുമാനത്തിൽ കാലടി സർവകലാശാല ഇപ്പോൾ എത്തിയിരിക്കുന്നു. അതിനുദാഹരണമായാണ് ഇപ്പോൾ പോലീസിനെ സ്ഥലത്ത് കാലടി സർവകലാശാല ക്യാമ്പസിനകത്ത് പോലീസിനെ വിന്യസിച്ചിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ കനത്ത ചെക്കിംഗ് ഉൾപ്പെടെയുള്ളവയാണ് ഇപ്പോൾ സർവകലാശാല ക്യാമ്പസിനകത്ത് നടക്കുന്നത്. അകത്തേക്ക് കയറുന്നവരെല്ലാം പരിശോധിച്ച ശേഷമാണ് കടത്തിവിടുന്നത്. മാത്രമല്ല, ഈ പരിപാടി നടത്തുന്ന സ്ഥലത്ത് തന്നെ അധിക പോലീസിനെ ഇപ്പോൾ വിന്യസിച്ചിട്ടുണ്ട്. പോലീസ് നമ്മെ അറിയിച്ചത് ഇത്തരത്തിൽ പരിപാടി നടത്താൻ സർവകലാശാല അനുമതി നൽകിയിട്ടില്ല. ആ സാഹചര്യത്തിൽ സർവകലാശാലയുടെ തീരുമാനത്തോടൊപ്പമാണ് ഉണ്ടാവുക. ഏതെങ്കിലും കാരണവശാൽ നടത്തുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ സംഘാടകരെ എല്ലാം തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കും എന്ന ഒരു നിലപാടിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏത് വിധേനയും ഈ ഒരു പരിപാടി തടയുക എന്ന ഉദ്ദേശം തന്നെയാണ് സർവകലാശാലയ്ക്ക് ഉള്ളത്. അതിനെ ഇപ്പോൾ പോലീസിനെ കൂടി ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അതേസമയം ഇതിന്റെ സംഘാടകർ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഫാക്സ് അയച്ചു കഴിഞ്ഞു. അവരുടെ ആവശ്യം തങ്ങളുടെ ഈ വർഗീയ വിരുദ്ധ സംഗമം നടത്തുന്നതിന് പോലീസ് സുരക്ഷ വേണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് അവിടെ. ഉമേഷ്, നമുക്കറിയാം സാധാരണ ഒരുപക്ഷെ കോളേജുകൾ നടത്തുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരം സംഭവങ്ങളിലൊക്കെ തന്നെ ഒരു പക്ഷെ വിദ്യാർത്ഥികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു സംഗമം നടത്തുമ്പോൾ അതിന്റെ കൃത്യമായ നോട്ടീസ് കഴിഞ്ഞ ദിവസം നമ്മൾ പരിശോധിച്ചപ്പോൾ തന്നെ വ്യക്തമാകുന്നത് കുരിപ്പുഴ ശ്രീമാനെ പോലെയുള്ള കവി അത്തരത്തിലുള്ള ആൾക്കാർ പങ്കെടുക്കുന്ന വളരെ ഒരുപക്ഷെ സമാധാനപരമായി തന്നെ നടക്കുന്ന ഒരു പരിപാടിയാണ് എങ്കിൽ ഇവിടെ ഇന്നിപ്പോൾ പോലീസിനെ വിന്യസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്താണ് അവരുടെ ഒരു നിലപാട്? അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യാതൊരു പ്രകോപനവും ഇല്ല എങ്കിൽ കൂടിയും ഈ സംഘാടകരെ അറസ്റ്റ് ചെയ്യുക എന്നൊരു നിലപാടിൽ തന്നെയാണോ പോലീസിലുള്ളത്? അങ്ങനെ ഒരു നിർദ്ദേശമാണോ ലഭിച്ചിട്ടുള്ളത് അവർക്ക്? തീർച്ചയായും ഇത് ABUP ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ സമ്മർദ്ദത്തിന് വിധേയമായി സർവകലാശാല പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഇത്തരത്തിലൊരു വിലക്ക് ഏർപ്പെടുത്താൻ തന്നെ കാരണം എന്നാണ് ഇതിന്റെ സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വർഗീയതക്കെതിരെ വളരെ സ്വതന്ത്രമായി ഒരു സംഗമം നടത്തുന്നതിന് ഇത്തരത്തിലുള്ള വിലക്ക് ഏർപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഈ വിലക്ക് തങ്ങൾക്ക് ബാധകമല്ല എന്ന നിലപാടിൽ തന്നെയാണ് ഈ ഇതിന്റെ സംഘാടകർ ഉള്ളത്. കാരണം നിരവധി പരിപാടികൾ ഈ പറയുന്ന സ്ഥലത്ത് ക്യാൻറ്റീൻ പരിസരത്ത് സർവകലാശാലയ്ക്കകത്ത് ക്യാൻറ്റീൻ പരിസരത്ത് ാണ് ഈ പരിപാടി നടക്കുന്നത്. ഇവിടെ ഇതിനു മുൻപും ഇത്തരത്തിൽ നിരവധി പരിപാടികൾ നടന്നിട്ടുണ്ട്. അപ്പോഴൊന്നും ഇല്ലാത്ത വിലക്ക് എന്തുകൊണ്ട് സർവകലാശാല ഇപ്പോൾ ഇത്തരത്തിലൊരു വിലക്ക് ഏർപ്പെടുത്തുന്നു എന്ന ചോദ്യമാണ് ഈ സംഘാടകർക്കുള്ളത്. റിസർച്ച് സ്കോളേഴ്സ് അസോസിയേഷൻ ആണ് ഈ ഒരു പരിപാടി നടത്തുന്നതെങ്കിൽ തന്നെയും ഇത്തരത്തിലൊരു വലിയ പ്രതിഷേധമാണ് സർവകലാശാല ക്യാമ്പസിനകത്ത് രൂപപ്പെട്ടിരിക്കുന്നത്. SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളും ഈ ഒരു വർഗീയ വിരുദ്ധ സംഗമത്തിനോടൊപ്പം തന്നെയാണ് ഇത് നടത്തുമെന്ന നിലപാടിൽ തന്നെയാണ് ഉള്ളത്. ഒരുപക്ഷെ ഇത്തരത്തിലൊരു വല്ല സംഘർഷ സാധ്യത ഉണ്ടെങ്കിൽ SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ ഒരു പ്രതിരോധ വലയം തീർത്ത് അതിനകത്ത് ഈ പരിപാടി നടത്താൻ തന്നെയുള്ള തീരുമാനത്തിൽ തന്നെയാണ് സംഘാടകർ ഉള്ളത്. അവിടെ ഉമേഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് അടക്കം അങ്ങനെ ഒരു അപേക്ഷ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ വർഗീയ വിരുദ്ധ സംഗമം നടത്തുന്നതിന് ഉള്ളൊരു സാഹചര്യം, ആ വിധത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായാൽ അതൊക്കെ എത്രത്തോളം, അതിനുള്ള സാഹചര്യം എത്രത്തോളം ഉണ്ട് ഉമേഷ്? തീർച്ചയായും മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെയുള്ളവർക്കും ഇപ്പോൾ വിദ്യാർത്ഥികൾ ഇതിന്റെ സംഘാടകർ സന്ദേശം അയച്ചു കഴിഞ്ഞു. തങ്ങൾക്ക് പോലീസ് സുരക്ഷ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് ഇതിലൊരു തീരുമാനം ഉടൻ ഉണ്ടാകേണ്ടതാണ്. ഏത് തരത്തിലുള്ള തീരുമാനമാണ് ഉണ്ടാകുക എന്നറിയില്ല. അതേസമയം തന്നെ ഈ പരിപാടി നടത്താതിരിക്കാൻ
പോലീസിനെയും സർവകലാശാല ഉപയോഗിച്ചിട്ടുണ്ട്. ഏത് തീരുമാനത്തിനൊപ്പം നിൽക്കും എന്നുള്ള ഒരു ആശയക്കുഴപ്പം തന്നെയാണ് ഉള്ളത്. എന്തായാലും ഇന്ന് 2 മണിക്കാണ് ഈ പരിപാടി നടക്കേണ്ടത്. ഇതിനു മുൻപായി തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും. ഒരുപക്ഷെ ഇവരെ ചർച്ചയ്ക്ക് വിളിച്ച ഇന്നലെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്ന വിളിക്കുകയും ഈ ഒരു പരിപാടി ഇന്ന് നടത്തരുത്, മറ്റൊരു ദിവസത്തേക്ക് മാറ്റണം, ഉത്തരവ് പിൻവലിക്കാം എന്നൊരു നിർദ്ദേശമാണ് വൈസ് ചാൻസലർ വച്ചതെങ്കിലും അത് സംഘാടകർ അംഗീകരിച്ചില്ല. എന്തായാലും ഒരുപക്ഷെ ഇത്തരത്തിൽ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഒരു തവണ കൂടി ചർച്ചയ്ക്ക് വിളിക്കാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട്. ഈ ചർച്ചയിൽ ഒരു തീരുമാനം ഉണ്ടാകുകയാണെങ്കിൽ എന്താ ചർച്ചയുടെ തീരുമാനം എന്താണ് എന്നുള്ളത് 2 മണിക്കൂറിനകം തന്നെ ഒരു പക്ഷെ അറിയാൻ കഴിഞ്ഞേക്കും. യെസ്, ആ ഉമേഷാണ് ആ വിവരങ്ങൾ നൽകിയത്. കലടി സർവകലാശാലയിൽ 2 മണിയോടുകൂടി നടക്കാനിരിക്കുന്ന വർഗീയ വിരുദ്ധ സംഗമത്തെ ഏത് വിധേനയും തടയുക എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ സർവകലാശാലയുള്ളത്. ക്യാമ്പസിൽ പോലീസിനെ വിന്യസിച്ചിരിക്കുകയാണ്. ഇതിനെതിരെ പ്രൊട്ടക്ഷൻ വേണമെന്ന് ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ ആഭ്യന്തരമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും സമീപിച്ചിട്ടുണ്ട്.